എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിനി ഈസി റെസിപ്പി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ നോർത്ത് ഇന്ത്യൻ ഡിഷായ കരേല ബർവ എന്ന് പറഞ്ഞ കയ്പക്കയിൽ മസാല നിറച്ചുണ്ടാക്കുന്നതാണ്. അതൊരു സ്പെഷ്യൽ, ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. കയ്പക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവും. അങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഹെൽത്തിന് പറ്റിയതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. കരേല ബർവ എന്ന് പറഞ്ഞാൽ സ്റ്റഫ്ഡ് കയ്പക്ക, കയ്പക്ക നിറച്ചത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത്ര ചെറിയ കയ്പക്ക, ഇവിടെ ഞാനൊരു 10-12 എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ കറി അത്ര വേഗത്തിച്ച് കേടാവുന്നില്ല, അപ്പം പിന്നെ 2 ദിവസമൊക്കെ കഴിക്കാം. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അധികം ഉണ്ടാക്കും. നല്ലൊരു സ്വാദമാട്ടോ. എനിക്ക് ഈ കയ്പക്ക ആദ്യമൊന്നും ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് കഴിക്കാൻ. ഞാൻ കയ്പക്ക എടുത്തിട്ട് അതിനെ ചെറുതായിട്ട്, അതിൻ്റെ മുള്ളില്ലേ മുള്ളത്തെ, ആ മുള്ളിങ്ങനെ ചെറുതായിട്ട് കളയണം. മുഴുവൻ മുറിക്കേണ്ട, അത് കളയാനും പാടില്ല. അത് നമ്മൾ എടുത്ത് വെക്കണം. അതിൽ നമുക്ക് ഉപ്പിട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെയാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കളയാൻ പാടില്ല. അതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ചെത്തി ഇടണം കേട്ടോ. ഇതിൽ ഉപ്പ് പുരട്ടി വെക്കേണ്ടി വരും, അപ്പോഴേ അതിൻ്റെ കയ്പ്പ് മുഴുവൻ പോവുള്ളൂ. ആദ്യം നമ്മൾ ഇതിനെങ്ങനെ എടുക്കണം, 2 ഭാഗമായിട്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ വിട്ടു പോരുത്, അങ്ങനെ കീറുക, ഇങ്ങനെ കീറണം. കണ്ടോ, ഇങ്ങനെ കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് ഇത് നല്ല ചല്ലണം, അങ്ങനെ മൂത്തിട്ടൊന്നുമില്ല. കുരു എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് പിടിച്ച് ഇരുന്നോളും. ഇതിങ്ങനെ ആക്കി വയ്ക്കുക. അത് മൂത്താണെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ഓരോ കയ്പക്കയും നമ്മൾ ചെയ്യണം. ഇത് കളയുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ഇതിൻ്റെ മുള്ള് ഉള്ളത് ചെത്തി എടുക്കുക. ഇത് കുറച്ച് മൂത്ത കയ്പക്കയാണ്, മുറിയിലെ ശരിക്കും. അപ്പോൾ ഉള്ളിൽ ഇത്തിരി മൂത്ത കുരുവാണ്. അപ്പോൾ മൂത്ത കുരു നമ്മൾ എടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ പൊളിച്ചിട്ട് മുഴുവൻ അങ്ങനെ ഇതായി പോകരുത്, പൊളിഞ്ഞ് പോകരുത്. രണ്ടാവാൻ പാടില്ല. ചെറിയ കത്തി വെച്ചിട്ട് പതുക്കെ പുറത്തേക്ക് എടുത്താൽ മതി. ഊണിൻ്റെ ബാക്ക് സൈഡോടൊക്കെ എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാതെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കിതിൽ സ്റ്റഫ് നിറയ്ക്കാം നന്നായിട്ട്. വലുതാണെങ്കിൽ കുറച്ച് ചെറുതാക്കുക. അപ്പോൾ അത് വേഗം വേവുകയും ചെയ്യും, പിന്നെ അത് സ്റ്റഫ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിൽ നന്നായിട്ട് ഉപ്പ് ചേർക്കണം, കുറച്ചധികം ഉപ്പ് ചേർക്കുക. കാരണം അത് പിന്നെ നമ്മൾ നന്നായി കഴുകിയെടുക്കും. ഉപ്പ് ചേർത്ത് ഒരു 1/2 മണിക്കൂർ വയ്ക്കണം. നന്നായിട്ടിങ്ങനെ ഉപ്പ് തിരുമ്പി വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഉപ്പേ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ മുള്ള് ചെത്തിയില്ലേ, അതും നന്നായിട്ടിങ്ങനെ തിരുമ്പി വയ്ക്കുക. ഉപ്പ് ഒരു 1/2 മണിക്കൂർ കഴിയട്ടെ. 1/2 മണിക്കൂർ കഴിഞ്ഞു, കയ്പക്ക എല്ലാം നല്ല സോഫ്റ്റായി. ഇനി ഇത് ഓരോന്നും പൈപ്പയിൽ കാണിച്ച് നമുക്ക് നന്നായി കഴുകി ഇതിൽ ഉപ്പും കയ്പ്പും എല്ലാം നന്നായി കളയണം. കഴിഞ്ഞതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ തൊലി നമ്മൾ മുറിച്ച് വെച്ചത് അത് നന്നായി കഴുകിയെടുക്കണം. ഇതും ഇതേപോലെ തന്നെ പൈപ്പിൽ കാണിച്ച് 4-5 പ്രാവശ്യം നന്നായി തിരുമ്പി കഴുകി ഉപ്പ് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ കളയണം. അതിനുശേഷം നമുക്ക് മസാല ചേർക്കാം. കയ്പക്കയുടെ തൊലിയൊക്കെ നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുത്തു 3-4 പ്രാവശ്യം. എന്നിട്ട് നമ്മുടെ ജ്യൂസറിൻ്റെ അരിപ്പല്ലേ, അതിൽ വെച്ചിട്ട് അതിലത്തെ വെള്ളം കളയാൻ വേണ്ടി വെച്ചേക്കാണ്. കുറേ 3-4 പ്രാവശ്യം കഴുകി, ഉപ്പും കയ്പ്പൊക്കെ കുറേ പോയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. വെള്ളമില്ലാണ്ട് കുറച്ച് ഇങ്ങനെ പിഴിഞ്ഞ് പതുക്കെ നമുക്ക് അത് വേറെ വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ വേറെ വയ്ക്കാം കേട്ടോ. ഇത് പിഴിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനുള്ള സ്റ്റഫ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് കയ്പക്കയുടെ തൊലി നമ്മൾ വാഷ് ചെയ്ത് വെച്ചത്, 1 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി ചതയ്ക്കണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ചെറുതായി പൊടിച്ചാൽ മതി പെരിഞ്ചീരകം. 1 ടീസ്പൂൺ മുളക് പൊടി, അത് എരിവനുസരിച്ച് ഇടുക. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ആദ്യം മസാലയ്ക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം.
എന്നിട്ട് ഉണ്ടാക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ സ്റ്റഫ് ചെയ്ത് കയ്പ്പയ്ക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ടേബിൾ സ്പൂൺ ഓയിൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ. പാൻ നല്ലോണം ചൂടായി, നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി, നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം ഉള്ളി പിന്നെ നല്ലോണം മൂത്തിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം കേട്ടോ. ഉള്ളി ഒന്ന് വാടിയിട്ട് നമുക്ക് മസാല ചേർത്തിട്ട് പിന്നെ വേണം നമുക്ക് അരിഞ്ഞു വെച്ച കയ്പ്പയ്ക്കയുടെ മുള്ളില്ലേ അതും കൂടി ചേർക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പ് ചേർക്കണ്ട, കാരണം എന്താ വെച്ചാൽ കയ്പ്പയ്ക്കയുടെ തൊലിയിൽ നമ്മൾ ഉപ്പിട്ടുണ്ട്, എത്ര കഴുകിയാലും അത് അത് മുഴുവനും പോവില്ല. അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉള്ളിയുടെ നിറം മാറി തുടങ്ങി, നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂപ്പിക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും ഒരുവിധം മൂത്തു നല്ലോണം. ഇനി നമുക്ക് അതിലേക്ക് എല്ലാ മസാലകളും ചേർക്കാം. നല്ല മണം വരുന്നുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയുടെ. ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് വരണേ, അത് മൂക്കുമ്പോൾ നല്ല മണമുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം മഞ്ഞപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി വേണം. അതെന്തായാലും ഇടണം കേട്ടോ, അതൊരു നല്ല സ്വാദാ. അതില് പെരിഞ്ജീരകത്തിന്റെ പൊടിയെ കയ്പ്പയ്ക്കയുടെ ഇട്ടപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. 2 സ്പൂൺ ചേർക്കുക, എന്നിട്ട് ഇതൊന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. പെരിഞ്ജീരകത്തിന്റെ പൊടി ആദ്യം എനിക്കിങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴാണ് നല്ല സ്വാദുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിച്ചപ്പോ പിന്നെ സ്ഥിരമായിട്ട് ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് വലിയ ഇഷ്ടം കേട്ടോ, ഇങ്ങനെ കയ്പ്പയ്ക്ക ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും ഇഷ്ടമാണ്. പിരി മുളക് പൊടി ചേർക്കണ വെച്ചാൽ 1/2 ടീസ്പൂൺ ചേർത്തോളൂ. ഞാൻ നല്ല മുളക് പൊടി ചേർക്കണത്, ഇതിന് എരിവൊക്കെ ഉണ്ട്. ഒരു അതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്താൽ മതി. നിങ്ങൾ സ്പൈസിയൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ കുറച്ച് അധികം ചേർക്കണം കേട്ടോ. ഇതിലെന്താ വെച്ചാൽ ഈ പെരിഞ്ജീരകത്തിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഉള്ളിയുടെ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് മുളക് പൊടി കുറച്ചധികം കുഴപ്പമൊന്നുമില്ല. കയ്പ്പയ്ക്ക ചേർത്തിട്ട് പിന്നെ ഉപ്പ് നോക്കണം, ഉപ്പ് കുറവാണെങ്കിൽ ഇടണം കേട്ടോ. നമ്മൾ കഴുകിയിട്ട് അത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് പാകമാണോ നോക്കിയിട്ട് അരച്ചു വെക്കാം. അധികം എണ്ണൊന്നും ഒഴിച്ചിട്ടില്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു തുള്ളി വെള്ളം തളിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവണ്ടേ, കുറച്ച് അധികം എണ്ണ ഒഴിച്ചാൽ പിന്നെ വേണ്ട. നമ്മൾ 2 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചിട്ടുള്ളൂ, അപ്പൊ അത് കരിയും. അപ്പൊ അത് കാരണം ഒരു തുള്ളി വെള്ളം തളിച്ചിട്ട് അടച്ചു വെച്ചാൽ അത് വെന്ത് കിട്ടും. ഒരു തുള്ളി വെള്ളം തളിച്ചിട്ടേ ഇത് അടച്ചു വെക്കാൻ നോക്കാം. പിന്നെ കയ്പ്പയ്ക്കയുടെ തൊലി നന്നായിട്ട് വെന്തതിന് ശേഷം അംജൂർ പൗഡർ ചേർക്കണം. അംജൂർ പൗഡർ 1 സ്പൂൺ ചേർക്കണം. എന്താ വെച്ചാൽ നിന്റെ കയ്പ്പ് കുറച്ച് കുറയണ്ടേ, അഥവാ നിങ്ങളുടെ അടുത്ത് അംജൂർ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ മാങ്ങയില്ലേ പച്ച മാങ്ങ നന്നായിട്ട് ഇങ്ങനെ ഉരച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഈ കയ്പ്പയ്ക്കയുടെ കൂടെ ഇപ്പൊ തന്നെ ഇടുക. അപ്പൊ അതിൽ ആ പുളി പിടിച്ചോളും. അംജൂർ പൗഡർ ഉണ്ടെങ്കിൽ പിന്നെ അംജൂർ പൗഡർ ഉണ്ടെങ്കിൽ അത് നമ്മള് കയ്പ്പയ്ക്കയുടെ ഈ തോല് വെന്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് വേവാനും സമയം എടുക്കുമല്ലോ. മാങ്ങയ്ക്ക് പിന്നെ വേറെ നിവർത്തിയില്ല. അതിന്റെ നമുക്ക് ആദ്യം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് നോക്കാം. വേവിച്ചിട്ട് പിന്നെ അംജൂർ പൗഡർ ചേർക്കാം. അടച്ചു വെച്ച് കയ്പ്പയ്ക്ക തയ്യാറായി, എന്റെ സ്റ്റഫ് തയ്യാറായി. ഇനി നമുക്ക് അതിലേക്ക് അംജൂർ പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പ് നിങ്ങൾ നോക്കണം കേട്ടോ, അതിൽ ഉപ്പ് ആദ്യമായിട്ട് കഴുകിയാൽ ഉപ്പ് ഉണ്ടാവും. ചിലപ്പോൾ കുറച്ചുപ്പ് എനിക്ക് കുറച്ചുപ്പ് ചേർക്കണം.
അത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. അമച്ചൂർ പൗഡർ ഇടാം ഒരു സ്പൂണ്. ഇളക്കി കൊടുക്കാം. സ്വാദ് നോക്കട്ടെ. ഉപ്പ് വേണമെങ്കിൽ ഇട്ടാ മതിയല്ലോ. മാങ്ങ പച്ചമാങ്ങ ചേർക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. ഇത് കൈപ്പക്കയുടെ തോലിടുമ്പോ തന്നെ മാങ്ങ അരിഞ്ഞതും അതിന്റെ കൂടെ തന്നെ ഇടണം. അത് പുളിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. ഇതിന്റെ കയ്പൊന്ന് കുറയുകയും ചെയ്യും. ഇതിൽ ഞാൻ നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പൊ കുറച്ച് ഉപ്പ് ചേർക്കണ്ട്. അത് നിങ്ങൾ നോക്കി ചെയ്യണം. അപ്പൊ നമ്മുടെ സ്റ്റഫ് നല്ലോണം തയ്യാറായി. നമുക്കിത് കയ്പക്കയില് നിറയ്ക്കാം. കയ്പക്കയുടെ സ്റ്റഫ് നന്നായി തണുത്തു. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി നിറക്കി എങ്ങനെയാന്ന് നോക്കാം. നിറയ്ക്കുമ്പോ സ്പൂണുകൊണ്ട് നമ്മൾ എങ്ങനെ നിറയ്ക്കുക, അമർത്തി വെക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട്. നന്നായി അമർത്തി സ്റ്റഫ് ചെയ്യുക. സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് അതൊരു നൂലുകൊണ്ട് കെട്ടണം. ഒരു നൂലെടുത്തിട്ട് ഇതിൽ കെട്ടാന്ന് പറഞ്ഞാൽ ചുറ്റി വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ചുറ്റുക, കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ചുറ്റി വെക്കുക. അപ്പോൾ അതിൻ്റെ മസാല പോവില്ല, ഇവിടെ നെറ്റ് പോലെ വരുമല്ലോ മുമ്പിൽ. എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും ചെയ്യണം. നമ്മുടെ കയ്പക്ക എല്ലാതും നിറച്ചു, സ്റ്റഫ് ചെയ്തു. ബാക്കി കുറച്ച് മസാലയുണ്ട്, അത് പിന്നെ നമുക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലിട്ട് മൊരിച്ചിട്ട് കഴിക്കാം. ഇത് നമുക്ക് ഇനി എണ്ണ ഒഴിച്ച് പാനിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഷാലോ ഫ്രൈക്കുള്ള എണ്ണ വേണം. എണ്ണ ചൂടായി. നമുക്ക് കയ്പക്ക ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെന്തതിന് ശേഷം നൂല് മാറ്റിയാൽ മതി. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് നൂല് മാറ്റാം. ഇതിങ്ങനെ അടച്ച് വെക്കണം. നമുക്ക് പാൻ അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി പിന്നെ മറിച്ചിടുകയും വേണം. ഇടയ്ക്ക് മറിച്ചിട്ട് എല്ലാ ഭാഗവും അത് വേവിച്ചെടുക്കണം. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം. പകുതി വേവായിട്ടുണ്ടാവും. കയ്പക്ക തിരിച്ചിടുക കേട്ടോ. ഈ ഭാഗം വേവട്ടെ. കളഞ്ഞിട്ട് കുറച്ച് നേരം ഒരു ഭാഗം വെന്തോ ഇല്ലേ. ഇനി ഓരോന്നും ഇങ്ങനെ മറിച്ചിടുക. എല്ലാം മറിച്ചിട്ടു. ഒന്നും ഇപ്പം നൂലുകൊണ്ട് കെട്ടി കാരണം അതിന് മസാല ഒന്നും അധികം പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി ഈ ഭാഗം കൂടി വെന്ത് കഴിഞ്ഞാൽ ഒരുവിധം മൊരിഞ്ഞ് കിട്ടും. നമുക്ക് തുറന്നു നോക്കാം. മറ്റേ ഭാഗം കൂടി തയ്യാറായിട്ടോ. ആ കയ്പക്ക ഒരുവിധം തയ്യാറായി. തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി പിൻഭാഗം അതിൻ്റെ ഒന്നും മൊരിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് വാങ്ങിയെടുക്കാം. ഇതിൻ്റെ മസാല എല്ലാം നന്നായി മൊരിഞ്ഞു. ഈ ഭാഗം ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം. രണ്ട് ഭാഗമൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഫ്രൈ ആയാൽ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം മൊരിഞ്ഞു. നൂലോട് കെട്ടിയ കാര്യം കണ്ടില്ലേ, അതൊന്നും പോയിട്ടുമില്ല. എല്ലാം മറിച്ചിട്ടു. അഞ്ച് മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കട്ടെ. തുറന്നു വെച്ചാലും മതി. ഈ ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഉണ്ടാക്കി വെച്ച കയ്പക്ക നമ്മുടെ നൂലിങ്ങനെ ഊരിയെടുക്കണതെന്ന്, ഊരിയെടുത്തിട്ട് വേണം സെർവ് ചെയ്യാൻ. ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കയ്പക്ക ഉണ്ടാക്കുന്ന വേറൊരു വെറൈറ്റി ഡിഷാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.